നമസ്കാരം, ഞാൻ റാണിയ മുജീബ്. ഞാൻ റിഫാൻ ഫിസ. അറിവിന്റെ അനന്ത വിഹായസിലേക്ക് കുതിച്ചുയരാൻ മാനവരെ വായന സഹായിക്കുന്നു. ഇന്ന് June 19 വായനാ ദിനം. ഏവർക്കും എന്റെ വായനാ ദിനാശംസകൾ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആഹ്വാനവുമായി മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് നയിച്ച TN പണിക്കരുടെ ചരമദിനമായ June 19 വായനാ ദിനമായി ആചരിക്കുന്നു. നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്നാണ് സുകുമാർ അഴീക്കോട് TN പണിക്കരെ വിശേഷിപ്പിച്ചത്. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഗ്രന്ഥശാലകൾ വേണമെന്ന് അദ്ദേഹം ആദ്യമായി ആഗ്രഹിച്ചു. ഇതിനുവേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചു. ഇതിന്റെ ഫലമായി കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും ഗ്രന്ഥശാലകൾ ഉയർന്നു വന്നു. മലയാളികൾ എക്കാലവും മനസ്സിൽ സൂക്ഷിക്കേണ്ട പേരുകളിൽ ഒന്നാണ് TN പണിക്കരുടേത്. 1909 March 1 ചങ്ങനാശ്ശേരി കിഴക്കുള്ള നീലം പേരൂരിൽ ഗോവിന്ദൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായ TN പണിക്കർ ജനിച്ചു. കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറിയിറങ്ങി അനേകം പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ തന്നെ സനാതനധർമ്മം എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല ആരംഭിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഗ്രന്ഥശാല പ്രസ്ഥാനവും സാക്ഷരതാ യജ്ഞവും കൂടിച്ചേർന്ന് കേരളത്തിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു അദ്ദേഹം. 1996 മുതൽ കേരള സർക്കാർ അദ്ദേഹത്തെ വായനയുടെ വളർത്തച്ഛൻ എന്ന പേരിൽ വിശേഷിപ്പിച്ചു. June 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലം വായനാ വാരമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിച്ചു വരുന്നു. ഈ വായനാ ദിനവും വായനയുടെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ദിനമാവട്ടെ. വായന ഒരു ഒറ്റമൂലിയാണ്, വായന ഒരു ആയുധമാണ്, വായന ഒരു സംസ്കാരമാണ്. നന്ദി.